വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഇല്ല, എല്ലാം ഓക്കെയാണ്. ഡോക്ടർ, രാജുവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്. രാജു വീണ്ടും ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ എല്ലാരും ശ്രദ്ധിക്കണം. ആൻഡ് ഇങ്ങനെ പിൽസ് എടുത്ത് കഴിച്ചാൽ നമുക്ക് എപ്പോഴും സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സൂക്ഷിക്കണം. അവൻ എന്നോടെന്തോ ശത്രുത ഉള്ളതുപോലെ. ഞാൻ അവനെ മനഃപൂർവ്വം ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്നാ അവന്റെ വിചാരം. അങ്ങനെയൊക്കെ തുടങ്ങിയ ചെയ്യാൻ പറ്റ, അത് അവന്റെ പേടിയാണ്. രാജു, രാജു, എനിക്ക് എന്നെ നോക്ക്. നിങ്ങൾ അവനെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യണം, അതേ ഒരു വഴിയുള്ളൂ. ടേക്ക് കെയർ ഓഫ് ഹിം. ഐ സീ യു. താങ്ക് യു ഡോക്ടർ. സംഭവത്തിന് ശേഷം സംസാരിച്ചിട്ടേ ഇല്ല. പ്രിയേട്ടതിയും കുറെ വഴക്ക് പറഞ്ഞു. വീട്ടിൽ കിടന്ന് ചത്തിരുന്നെങ്കിൽ സമാധാനം പറയണമല്ലോ. നിനക്കൊന്നും പറയാനല്ലേ? ഞാനെന്താ പറയാനാ രാജു? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് ഏത് സെൻസിലെടുക്കെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാ രാജു ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോ ഈ തോണിയിൽ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. ഒരു നൂലടിയുടെ വ്യത്യാസത്തിൽ എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ, അല്ലാതെ പാതി വഴിയിൽ അവസാനിപ്പിക്കാനല്ല. എന്നാ പിന്നെ എനിക്ക് നിന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മനഃപൂർവ്വം അല്ലായിരുന്നു അശ്വതി, എല്ലാരും കൂടെ പ്രൊവോക്ക് ചെയ്തപ്പോ ഞാൻ. നീ കണ്ടുപിടിച്ച വഴി കൊള്ളാം. ആര് പ്രൊവോക്ക് ചെയ്തെന്നാ? അവര് കുറ്റപ്പെടുത്തുന്നു, ഇവര് കുറ്റപ്പെടുത്തുന്നു, എല്ലാരും നിന്റെ കാര്യങ്ങൾ കയറി ഇന്റർഫിയർ ചെയ്യുന്നു. നീ റിയാലിറ്റിയിലല്ല ജീവിക്കുന്ന രാജു. എന്തിനാണ് എന്നെ മറ്റുള്ളവരുടെ റിയാലിറ്റിയിലേക്ക് വലിച്ചഴിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാരും എന്നെ പോലെ ജീവിക്കണം എന്ന് ഞാൻ പറയണ്ടോ? ഇല്ലല്ലോ. വിശ്വട്ടം വിശ്വട്ടനെ പോലെ ജീവിക്കട്ടെ, ഞാൻ എന്നെ പോലെ. ലെറ്റ് മീ ഓൾസോ ലിവ്. യാ അതെ രാജു, ജീവിക്കണം. ലൈഫിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും അത് ഫേസ് ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം രാജു. അങ്ങനെ ഫേസ് ചെയ്ത് ജീവിക്കുമ്പോഴും ഇവരെല്ലാരും എന്നെ ഫ്രെയിം ചെയ്യല്ലേ? ഡോണ്ട് യു നോ ദേ ആർ ഓൾ വിക്ടിമൈസിംഗ് മീ അശ്വതി. അല്ല രാജു, നീ സ്വയം ഇരയായിക്കൊണ്ടിരിക്കുക. എസ്കേപ്പിസം ആണ് നിന്റെ പ്രോബ്ലം. ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാ നീ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ശരിയല്ല. അതുകൊണ്ടാണ് നീ എന്ന ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചത്. ആ സമയത്ത് നീ എന്നെ കുറിച്ച് ആലോചിച്ചോ. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചോ. ഇതുപോലെയാണ് എന്റെ അവസ്ഥ. ചിന്തകൾ തലയ്ക്കകത്ത് കിടന്ന് ആവശ്യമില്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയാൽ തന്നെ എല്ലാം ശരിയാവും. അതെ, ഏതായാലും നന്നായി. അങ്ങനെ രണ്ടുപേരോട് ഇങ്ങോട്ട് വന്നല്ലോ. ഇത് ആഫ്രിക്കൻ ആണ്, ചിക്കൻ സുഡാനി. ഞാനിത് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന. അയ്യോ, ഞാൻ ഈ അടുത്ത കാലത്ത് നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാറില്ല മോനെ. അയ്യോ അമ്മ, അങ്ങനെ പറയല്ല അമ്മ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് പ്ലീസ്. വേണ്ട മോനെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് പ്ലീസ്. കം ഓൺ, എടുക്കൂ.
നന്നായിട്ടുണ്ട്, സൂപ്പർ. ചുമ്മാ സുഖിപ്പിക്കാൻ പറയുന്ന, നീ ഒന്ന് കഴിച്ചു നോക്കി അപ്പൊ അറിയാം. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, എന്റെ മോളി ഇനി പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. വല്ല സുഡാനിയോ കിടാനിയോ എന്തെങ്കിലും തന്നെ വയറ് നിറച്ചോളൂ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ. അപ്പൊ ശരി അമ്മേ. ഞാൻ പറഞ്ഞു കേട്ട പോലെ ഒന്നുമല്ല, രാജുവിന് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ അമ്മയ്ക്കായിരുന്നല്ലോ ഡൗട്ട്. നീ ആള് കൊള്ളാട്ടോ, ഒരു ചിക്കൻ സുഡാനി കൊണ്ട് നീ കയറി സ്കോർ ചെയ്ത് കളഞ്ഞില്ല. ഭാഗ്യവിമ ഇൻട്രസ്റ്റ് ആണ്. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഓ പിന്നെ ഇതൊക്കെ ഒരു ഫ്ലൂക്കാന്ന് എനിക്കല്ലേ അറിയൂ. അമ്മയുടെ മുള് കരയല്ലേ. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ഡാൻസ് വേണ്ട കേട്ടോ. മാഷെ ദാ വരുന്നു കേട്ടോ. എന്റെ മോളെ ആരുമില്ലേ ഈ കൊച്ചിനൊന്ന് നോക്കാനായിട്ട്. എന്താ ചേച്ചി ഈ കൊച്ചിനൊന്ന് പിടിച്ചേ. അയ്യോ സോറി ചേച്ചി, ഇത് മാത്രം എന്നോട് പറയുന്നത്, വേറെ എന്ത് വേണേലും പറഞ്ഞോ പ്ലീസ്. ശരി ചേട്ടൻ ഇങ്ങ് വരട്ടെ, ഞാൻ പറയും. അയ്യേ ചേട്ടനോടൊന്നും പറയണ്ട, വാ മോളെ വാ 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 വാ. എന്തിനൊക്കെ അറിയുന്നത്, വാ വാ വോ. എന്താടാ തുടങ്ങാം പക്ഷേ. അലൈപായുദേ കണ്ണായ എൻ മനം അലൈപായുദേ. കുട്ടിക്കാലത്ത് കുറെ ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓ ഭരതനാട്യമാണത്, ഞാൻ വിചാരിച്ചു ഓട്ടംതുള്ളലായിരിക്കുന്നു. കളിയാക്കല്ലേ, കലാകാരികളെ പ്രോത്സാഹിപ്പിക്കണമെന്നാ. എടി അതിന് കലാകാരി ആയിട്ട് വേണ്ടേ, നിനക്ക് അറിയാഞ്ഞിട്ടാ ടിവിയിൽ ഓരോ റിയാലിറ്റി ഷോസ് വരുമ്പോ അപ്പൊ കേറും ഇമാരി ഓരോ ബാധ. ഇതിനൊക്കെ കൂട്ടുവെക്കാ ഒരു ചേട്ടന്. വനിതാരത്നം പോയിട്ട് ഒരു കരിക്കട്ടയെങ്കിലും ആയാ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്, വെറുതെ മനുഷ്യരെ മെനക്കെടുത്താനായിട്ട്. മോളിവിടെ ഇരുന്നോട്ടാ, ചിറ്റപ്പിന് ഇപ്പൊ വരാ. അയ്യോ എന്റെ കൊച്ചിനെ കൊല്ലാനൊന്നും പറ്റില്ല, രണ്ടാളും കൂടെ എന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കായിരുന്നല്ലേ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ മോള്. സോറി സോറി, നിന്നോട് വിശ്വേട്ടൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ വണ്ടി എടുക്കരുതെന്ന്. അതിങ്ങനെ വിശ്വേട്ടൻ എന്തെങ്കിലും പറഞ്ഞ കൊല്ലാനുള്ള ദേഷ്യ. എന്താ പ്രിയച്ചി ഇങ്ങനെ പറയുന്നത്, രാജു അറിഞ്ഞോണ്ട് എടുത്തല്ലോ. നീ വലിയ വർത്താനൊന്നും പറയണ്ട, ഇവിടെ ഉള്ളവനോ തലക്ക് സുഖമില്ല, വന്ന് കയറിയോക്ക് അതിലും വലിയ വട്ട്. അനാവശ്യം പറയരുത്, ഞാനിവിടെ വന്ന് കയറിയപ്പോട്ട് കേൾക്കുന്നതാ. ഒരു അസുഖം ഇല്ലാത്ത ആളുടെ പിന്നാലെ എല്ലാരും ഭ്രാന്ത് ഭ്രാന്ത് എന്ന് പറഞ്ഞ് നടക്കുന്നത്. വേണ്ട ശ്രുതി, വിട രാജു, എത്ര ദിവസം വെച്ചാ സഹിക്കുന്നത്. നീ സഹിക്കണ്ട, നിന്ന് പ്രസംഗിക്ക്, നാലാള് കേൾക്കട്ടെ. എന്തായാലും നീ ആ ഭാർഗവീട് മോളല്ലേ, ആ സ്റ്റാൻഡേർഡ് കാണിക്കാതിരിക്കില്ലല്ലോ. ആ സ്റ്റാൻഡേർഡ് ഉള്ളത് തന്നെയാ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ അവകാശം അധികാരം ഉണ്ടായിട്ട് ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ദേ ഞങ്ങളെക്കുറിച്ച് ഭരിക്കാൻ വന്നുണ്ടല്ലോ. അശ്വതി എന്താ അവിടെ, എന്ത് പറ്റി പ്രിയ? അമ്മായച്ചന്റെ സ്വത്തും മടം മോഹിച്ച് വന്നിരിക്കല്ലേ, എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെ. ഞാനും മോളും ഒന്നിനും തടസ്സമാവുന്നില്ല, ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾ പോയിക്കോളാം, പ്രശ്നം തീർന്നല്ലോ. നീ വന്നേ. എന്താ ചെയ്യാ, ആ കയ്യൊന്നും നീട്ടിക്കേ. ഡയലോഗ് കലക്കി, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, നീ ആള് പുലി തന്നെ.